ലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് കറിയാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനം വഴറ്റി വെച്ചിരിക്കുന്നതായ ഇറച്ചിയിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് കതുപ്പ് കറിവേപ്പിലയും കായം സർവസുഗന്ധിയുടെ രണ്ടിലയും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇത് തിളപ്പിച്ച വെള്ളമാണ്, ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കും. ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം വെള്ളം കൂടെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അടച്ച് ഒരു അഞ്ച് വീസിൽ അടിക്കട്ടെ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നമ്മുടെ അടപ്പയിലോട്ട് വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ ചാറെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്കിതൊന്ന് അടപ്പയിലോട്ട് വയ്ക്കാം. നമുക്കിത് അടപ്പയിലോട്ട് വെച്ചിട്ട് അരമണിക്കൂർ നമുക്ക് ഇതിൻ്റെ ചാറെല്ലാം വറ്റി വരുന്നിടം വരെ നമുക്ക് വേവിക്കുന്ന മസാലയെല്ലാം ഈ ഇറച്ചിയിലൊന്ന് പിടിക്കണം. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കടുവൊക്കെ താളിച്ചൊഴിക്കാം. അടിപൊളി മണം വരുന്നുണ്ട്. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചാറൊക്കെ നല്ല വറ്റി വരണ്ടിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ബീഫ് കൂട്ടി നമുക്ക് ചൂട് കപ്പ കഴിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ലഭിക്കും.
അത് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബൈ.